വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് വേണു ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. തൃശൂർ കുന്നംകുളം അങ്കമാലി. സ്വാഗതം. മുൻമന്ത്രി എ സി മൊയ്തീന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ്. എംഎൽഎയുടെ ബിനാമികളുടേതെന്ന് സംശയിക്കുന്നവരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 300 കോടി രൂപയുടെ കരുവല്ലൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. എ സി മൊയ്തീൻ എംഎൽഎയുടെ വീട്ടിലേക്ക് നടത്തിയ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാരെ അടിച്ചോടിച്ച സിപിഎം പ്രവർത്തകർ. പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. സംസ്ഥാനത്തെ റേഷൻ കടകൾ 3 ദിവസം തുറക്കില്ല. തിരുവോണം മുതൽ 3 ദിവസമാണ് അവധി. പകരം മറ്റു 2 ദിവസങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കും. കരുതലിന്റെ കരസ്പർശവുമായി സുരേഷ് ഗോപി. ട്രാൻസ്ജെൻഡേഴ്സിന് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും മുൻ എം പി. മുൻ മന്ത്രി എ സി മൊയ്തീന്റെയും ബിനാമികളുടേതെന്ന് സംശയിക്കുന്നവരുടെയും വീടുകളിൽ ഇ ഡി റെയ്ഡ്. 300 കോടി രൂപയുടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കേസ് ഇ ഡി സമഗ്രമായി അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ കേരള പോലീസ് സംഭവം അന്വേഷിച്ചിരുന്നുവെങ്കിലും ബാങ്ക് ജീവനക്കാരിലേക്കും ജില്ലാ നേതാക്കൾക്കപ്പുറത്തേക്കും അന്വേഷണം എത്തിയിരുന്നില്ല. കേസിലെ പ്രധാന പ്രതിയായിരുന്ന ബിജു കരീമുമായി എ സി മൊയ്തീന് പങ്കുണ്ടെന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു. അന്ന് സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് വിഷയം അറിയാമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പിന്നീട് ഇ ഡി കേസ് ഏറ്റെടുത്തതിനു ശേഷം നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു. ജീവനക്കാരുടെ മൊഴികളിൽ പലതും മുൻ മന്ത്രിക്കെതിരാണ്. തട്ടിപ്പിൽ അദ്ദേഹത്തിന് നേരിട്ട് പങ്കുണ്ടെന്ന് ഇ ഡി അധികൃതർ പറഞ്ഞു. ക്രമവിരുദ്ധമായ വായ്പകളിലും പല സാമ്പത്തിക ഇടപാടുകളിലും മൊയ്തീന്റെ ഇടപെടലുകൾ ഉണ്ടെന്നും ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും അധികൃതർ പുറത്തുവിട്ടിരുന്നില്ല. കേരള പോലീസിനെ ഉൾപ്പെടെ വിഷയം അറിയിക്കാതെയാണ് ഇ ഡി സംഘം രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. നിലവിൽ കുന്നംകുളം എംഎൽഎയാണ് എ സി മൊയ്തീൻ. ഇ ഡി റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസും സിപിഎം പ്രവർത്തകരും തമ്മിൽ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. എംഎൽഎയുടെ പനങ്ങാട്ടുകരയിലെ വീടിന് മുൻപിലാണ് സംഘർഷമുണ്ടായത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ നേതൃത്വത്തിൽ എംഎൽഎയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നതിനിടെ മുദ്രാവാക്യം വിളികളുമായി കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി. മുദ്രാവാക്യം വിളിച്ച ഇതോടെ സിപിഎം പ്രവർത്തകരും പ്രതിഷേധിച്ചു. യുഡിഎഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ സാബുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് സ്ഥലത്തെത്തിയത്. സംഘർഷം ശക്തമായതിനെ തുടർന്ന് ഇരുവിഭാഗങ്ങളും തമ്മിൽ കയ്യേറ്റതിനും ശ്രമിച്ചു. സിപിഎം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയന്റെ നേതൃത്വത്തിലുള്ള സിപിഎം പ്രവർത്തകരാണ് സ്ഥലത്തുണ്ടായിരുന്നത്. സംസ്ഥാനത്തെ റേഷൻ കടകൾ തിരുവോണം മുതൽ 3 ദിവസം തുറക്കില്ല. തിരുവോണ ദിവസമായ ഓഗസ്റ്റ് 29 മുതൽ 31 വരെ കടകൾക്ക് അവധിയായിരിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉത്തരവിറക്കി. എന്നാൽ ഓഗസ്റ്റ് 27 ഞായറാഴ്ചയും ഉത്രാട ദിനമായ ഓഗസ്റ്റ് 28 റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. സംസ്ഥാനത്ത് ഇത്തവണ മഞ്ഞക്കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ഓണക്കിറ്റ് വിതരണം ഉണ്ടാവുക. ഇത് സംബന്ധിച്ചുള്ള തീരുമാനത്തിന് നേരത്തെ മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. മഞ്ഞക്കാർഡ് ഉള്ളവർക്ക് പുറമെ അനാഥാലയങ്ങളിലും അഗതി മന്ദിരങ്ങളിലും കഴിയുന്ന 20,000 പേർക്കുകൂടി ഇത്തവണ ഓണക്കിറ്റുണ്ടാകും. തേയിലയും വെളിച്ചെണ്ണയും പായസക്കൂട്ടും മുതൽ പൊടിയുപ്പ് വരെ 13 ഇനം സാധനങ്ങളാണ് ഓണക്കിറ്റിൽ നൽകുന്നത്. കിറ്റ് തയ്യാറാക്കാനായി സപ്ലൈകോയ്ക്ക് 32 കോടി രൂപ മുൻകൂറായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ആകെ 93 ലക്ഷം റേഷൻ കാർഡ് ഉടമകളിൽ 87 ലക്ഷം പേർക്കും കഴിഞ്ഞ ഓണത്തിന് സൌജന്യ കിറ്റ് നൽകിയിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പം ഓണം ആഘോഷിച്ച് നടനും മുൻ എം പിയുമായ സുരേഷ് ഗോപി. ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹത്തിന്റെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകി സുരേഷ് ഗോപി. മുംബൈ ആസ്ഥാനമായ പ്രതീക്ഷ ഫൗണ്ടേഷന്റെയും നില ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തൃശൂർ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് സുരേഷ് ഗോപി ജില്ലയിലെ തന്റെ ആദ്യ ഓണാഘോഷത്തിന്റെ ഭാഗമായത്. അഭിരാമി എന്ന ട്രാൻസ് യുവതിക്ക് IAS പഠനത്തിനാവശ്യമായ മുഴുവൻ സഹായവും അദ്ദേഹം ഉറപ്പു നൽകി. ചടങ്ങിൽ പ്രതീക്ഷ ഫൗണ്ടേഷൻ ചെയർമാൻ ഉത്തം കുമാർ ജി, നില ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ദേവുട്ടി ഷാജി,
ബിജെപി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ, കവയത്രി വിജയരാജ മല്ലിക, അഭിരാമി ഡോക്ടർ പ്രിയ, തേക്കിൻകാട് ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, പി ആർ ശിവശങ്കരൻ, സംവിധായകൻ വിഷ്ണു മോഹൻ, രഘുനാഥ് സി മേനോൻ, സുജിത് ഭരത് എന്നിവർ പങ്കെടുത്തു. ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ട്രാൻസ്ജെൻഡേഴ്സിനും സുരേഷ് ഗോപി ഓണക്കോടി നൽകിയും ഓണസദ്യ വിളമ്പിക്കൊടുത്തുമാണ് ഈ വർഷത്തെ ഓണാഘോഷം ആഘോഷമാക്കിയത്. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ഒഴുക്ക് വള്ളവും അതിലുണ്ടായിരുന്ന നാല് മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷിച്ച് കരയിലെത്തിച്ചു. അഴീക്കോട് നിന്നും ഇന്നലെ പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ സ്റ്റലസ് എന്ന വള്ളമാണ് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത്. കരയിൽ നിന്ന് 5 നോട്ടിക്കൽ മൈൽ അകലെ അഴിമുഖം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് വള്ളം കടലിൽ കുടുങ്ങിയത്. തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി സറ്റ്ലസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഒഴുക്കുവള്ളം. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ വി എം ഷൈബു, വി എൻ പ്രശാന്ത്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സീ റെസ്ക്യൂ ഗാർഡന്മാരായ ഫസൽ, പ്രസാദ്, ബോട്ട് സ്രാങ്ക് ദേവസി, എഞ്ചിൻ ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കോൺഗ്രസ് അവണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. അവണൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് പ്രതിഷേധ ധർണ നടന്നത്. കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. അവണൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി എൽ ഡി എഫ് ഭരണസമിതി അട്ടിമറിച്ചതിലും രമ്യ ഹരിദാസ് എം പിയുടെ വികസന ഫണ്ട് നിരാകരിച്ചതിലും പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് പി വി ബിജു അധ്യക്ഷത വഹിച്ചു. എം എ രാമകൃഷ്ണൻ, വിപിൻ വടേരിയാട്ടിൽ, ജിമ്മി ചൂണ്ടൽ, മുരളീധരൻ ചേലാട്ട്, സുരേഷ് അവണൂർ, ബാബു നീലങ്കാവിൽ, എ ജി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തൃശൂർ, കുന്നംകുളം, അങ്കമാലി, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകൾ തുടരുന്നു. തൃശൂർ ജില്ലയുടെ ലീഡ് ബാങ്കായ കനറ ബാങ്കിന്റെ നേതൃത്വത്തിൽ മറ്റ് കമേഴ്സ്യൽ ബാങ്കുകളുമായി സഹകരിച്ച് വായ്പാ മേള നടത്തി. 1150 എം എസ് എം ഇ വായ്പകളിലായി 151.82 കോടി രൂപയും 15,287 കാർഷിക വായ്പകളിലായി 305.94 കോടി രൂപയും 6,216 റീറ്റെയിൽ വായ്പകളിലായി 283.34 കോടി രൂപയും ജില്ലയിലെ വിവിധ ബാങ്കുകൾ അനുവദിച്ചു. ആകെ 22,653 വായ്പകളിലായി 741.10 കോടി രൂപയാണ് വിവിധ പദ്ധതികളിലായി വിതരണം ചെയ്തത്. തൃശൂർ ശ്രീശങ്കര ഹാളിൽ നടന്ന വായ്പാ മേള ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഓഫ് ഇന്ത്യ സോണൽ മാനേജർ പ്രദീപ് രഞ്ജൻ പോൾ അധ്യക്ഷനായി. ജില്ലയിലെ വിവിധ ബാങ്കുകളെ പ്രതിനിധീകരിച്ച് ധനലക്ഷ്മി ബാങ്ക് റീജിയണൽ മേധാവി അനൂപ് നായർ, സൌത്ത് ഇന്ത്യൻ ബാങ്ക് റീജിയണൽ മേധാവി എം മധു, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ടി എം ഷീബ, കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രതിനിധി രാധാകൃഷ്ണൻ, കേരള ഗ്രാമീൺ ബാങ്ക് റീജിയൻ മേധാവി ശ്യാമള തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് എച്ച് എസ് എസ് സീനിയർ ഗ്രൌണ്ട് വേദിയാകുന്ന ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ തീയതി ഈ ആഴ്ച പ്രഖ്യാപിക്കും. ഒക്ടോബർ മാസത്തിലാണ് കായികമേള. കായികമേളയുടെ നടത്തിപ്പ് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ടെക്നിക്കൽ കമ്മിറ്റി കുന്നംകുളം നഗരസഭയിലെത്തി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനുമായി ചർച്ച നടത്തി. 3000+ കായിക താരങ്ങളും ഇതിനു പുറമെ പരിശീലകരും ഒഫീഷ്യലുകളും മറ്റുമായി 5000+ പേർ എല്ലാ ദിവസവും മത്സരങ്ങളുടെ ഭാഗമാകും. കായികമേളയ്ക്ക് ആവശ്യമായ എല്ലാ സഹകരണവും നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. ഹരിതചട്ടം പാലിച്ച് നടത്തുന്ന കായികമേള മികച്ച താമസം, കുടിവെള്ള ലഭ്യത, ആശുപത്രി സൌകര്യം എന്നിവ ഉറപ്പുവരുത്തും. മേളയ്ക്ക് മുന്നോടിയായി മത്സരവേദിയും പരിസരവും വൃത്തിയാക്കി നൽകും. നഗരസഭ ടൌൺഹാളിൽ ഭക്ഷണ വിതരണ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണിക്കും. വൈകിട്ട് 4 മുതൽ 8 വരെ മത്സരങ്ങൾ നടത്തുന്നതിന് സിന്തറ്റിക് ട്രാക്കിൽ താൽക്കാലിക ഫ്ളഡ് ലൈറ്റ് സംവിധാനമൊരുക്കും. തീയതി പ്രഖ്യാപനത്തിനുശേഷം വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് കൂടുതൽ തീരുമാനം കൈക്കൊള്ളുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. വൈസ്മെൻ ഇന്റർനാഷണൽ നന്ദിക്കര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം അരങ്ങേറി. നന്ദിക്കര തേജസ് ഓഡിറ്റോറിയത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. ഡിസ്ട്രിക്ട് ഗവർണർ ജോഷി പുത്തിരിക്കൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് മധു കൊല്ലിക്കരയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി ജോമി ജോൺ, ട്രഷറർ കെ കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ആദരിക്കൽ, ഓണസദ്യ, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. പുത്തൂർ റോഡ് വികസനത്തിന് കിഫ്ബിയിൽ നിന്ന് 40 കോടി രൂപ കൂടി സർക്കാർ അനുവദിക്കുമെന്ന് മന്ത്രി കെ രാജൻ.
പുത്തൂരിൽ നിലവിലുള്ള പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന് കൂടി തുക അനുവദിച്ചതായും മന്ത്രി. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ പയ്യപ്പള്ളി മൂല മുതൽ നാഷണൽ ഹൈവേയിലെ കുട്ടനല്ലൂർ അണ്ടർപാസ് വരെയുള്ള റോഡ് വീതി കൂട്ടുന്നതിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിന് 47,30,00,000 രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകാനാണ് 47.3 കോടി രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇതിനു പുറമെയാണ് ആധുനിക രീതിയിൽ റോഡ് വികസിപ്പിക്കുന്നതിന് 40 കോടി കൂടി അനുവദിക്കുക. നിലവിൽ 7 മീറ്റർ മാത്രം വീതിയുള്ള ഈ റോഡ് 15 മീറ്റർ വീതിയിലാണ് വികസിപ്പിക്കുന്നത്. ഏതാണ്ട് 30,00,000 പേർ പ്രതിവർഷം സന്ദർശിക്കുമെന്ന് കരുതുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള സഞ്ചാരം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. പുത്തൂർ, കൈരൂർ, മരത്താക്കര, നടത്തറ, ഒല്ലൂർ വില്ലേജുകളിലായി 3 ഏക്കർ 98 സെന്റ് സ്ഥലമാണ് റോഡ് വികസനത്തിനായി ഏറ്റെടുക്കുന്നത്. സർക്കാർ അനുവദിച്ച 47.3 കോടി രൂപയിൽ നിന്ന് 580 കൈവശക്കാർക്ക് നഷ്ടപരിഹാരം ലഭിക്കും. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പുറമെ വിളകൾ, മരങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവയുടെ നഷ്ടപരിഹാരം, തൊഴിൽ നഷ്ടം, പുനരധിവാസം എന്നിവ കണക്കാക്കിയാണ് നഷ്ടപരിഹാര തുക നിശ്ചയിക്കുക. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ലാൻഡ് അക്വിസിഷൻ ഓഫീസറുടെ അക്കൌണ്ടിൽ പണം ലഭിച്ചാൽ ഉടൻ റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം പുറത്തിറക്കുകയും അവാർഡ് എൻക്വയറി നടത്തി ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാര തുക കൈമാറുകയും ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യത. മഴയ്ക്ക് പുറമെ 4 ജില്ലകളിലും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്കു ശേഷം വീണ്ടും സ്വർണവില ഉയർന്നു. ഗ്രാമിന് 10 രൂപയും പവൻ 80 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 5,420 രൂപയിലും പവന് 43,360 രൂപയിലുമാണ് ചൊവ്വാഴ്ച വ്യാപാരം നടക്കുന്നത്. 5 ദിവസമായി ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയായ ഗ്രാമിന് 5,410 രൂപയിലും പവന് 43,280 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 4,498 രൂപയാണ്. വെള്ളിയുടെ വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. 1 രൂപയാണ് ഗ്രാമിന് ഉയർന്നത്. ഇതോടെ 1 ഗ്രാം സാധാരണ വെള്ളിയുടെ ഉയർന്ന വില 78 രൂപയായും ഹാൾമാർക്ക് വെള്ളിയുടെ വില 103 രൂപയുമായി. G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ G4U ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. G4U ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻമന്ത്രി എ സി മൊയ്തീന്റെ വീട്ടിൽ ED റെയ്ഡ്. MLA യുടെയും ബിനാമികളുടേതെന്ന് സംശയിക്കുന്നവരുടെയും വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 300 കോടി രൂപയുടെ കരുവനൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. എ സി മൊയ്തീൻ MLA യുടെ വീട്ടിലേക്ക് നടത്തിയ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാരെ അടിച്ചോടിച്ച CPM പ്രവർത്തകർ. പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. സംസ്ഥാനത്തെ റേഷൻ കടകൾ 3 ദിവസം തുറക്കില്ല. തിരുവോണം മുതൽ 3 ദിവസമാണ് അവധി. പകരം മറ്റു 2 ദിവസങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കും. കരുതലിന്റെ കരസ്പർശവുമായി സുരേഷ് ഗോപി. ട്രാൻസ്ജെൻഡേഴ്സിന് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് മുൻ MP. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. യു ആർ വാച്ചിംഗ് G4U ന്യൂസ്.